സംസ്ഥാനത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെയുള്ള അക്രമം വർദ്ധിക്കുകയാണ്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല. കാടാമ്പുഴ കേന്ദ്രീകരിച്ച് 16-കാരൻ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായി. ഒന്നും രണ്ടും പേരല്ല, 16 പേരാണ് കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത്. പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പീഡനത്തിന് ഇരയായത്. സംഭവത്തിൽ 7 പേർ ഇതുവരെ അറസ്റ്റിലായി. കാടാമ്പുഴ കേന്ദ്രീകരിച്ചുള്ള സംഘം 16-കാരനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി മറ്റു പലർക്കും കാഴ്ചവെച്ചതായും വിവരമുണ്ട്. കൽപ്പകഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കുറുകാട് സ്വദേശി അബ്ദുൾ സമദ്, കല്ലിങ്കൽ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് നടത്തുന്ന ശിവദാസൻ, രണ്ടത്താണി സ്വദേശി സമീർ, കാടാമ്പുഴ കല്ലാർമംഗലം മുഹമ്മദ് കോയ, കരിങ്കറായ് മൊയ്തീൻകുട്ടി, കറവകത്ത് വടക്കേ വളപ്പിൽ ലിയാഖത്ത്, പുളിക്കൽ ജലീൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. കാടാമ്പുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശിവദാസൻ വർക്ക്ഷോപ്പിൽ വെച്ചും സമീർ തന്റെ വീട്ടിൽ വെച്ചുമാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. ചൈൽഡ് ലൈൻ നടത്തിയ കൌൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കുട്ടി പറയുന്നത്. കാടാമ്പുഴയിലും പരിസരത്തും വെച്ച് പല സമയങ്ങളിലായി 16 പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് 16-കാരനായ വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൈക്കൊണ്ട നടപടി മൂലമാണ് കുട്ടിയെ കാലങ്ങളായി പീഡിപ്പിച്ചു വന്നവരെപ്പറ്റി അറിയാനാകുന്നത്. സംഭവത്തിൽ കൽപ്പകഞ്ചേരി, കാടാമ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കുറുക്കോട് സ്വദേശി അബ്ദുൾ സമദ്, കല്ലിങ്കൽ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പ് ഉടമ ശിവദാസൻ, രണ്ടത്താണി സ്വദേശി സമീർ എന്നിവരെയും കാടാമ്പുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കല്ലാർമംഗലം മുഹമ്മദ് കോയ, കരിങ്കാറായ് മൊയ്തീൻകുട്ടി, കറവനകത്ത് വടക്കേ വളപ്പിൽ ലിയാഖത്ത്, പുള്ളിക്കൽ ജലീൽ എന്നിവരുമാണ് അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.